പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ് അല്ലേ? അതായത് അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ, രണ്ടാം പാദവാർഷിക പരീക്ഷ വരികയാണ്. അപ്പോൾ ഈ പരീക്ഷ നമുക്കൊന്ന് എളുപ്പമാവാൻ വേണ്ടി നമ്മൾ മുൻ വർഷങ്ങളിൽ രണ്ടാം പാദവാർഷിക പരീക്ഷ എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ 2018-19 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മകൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം, നിങ്ങൾക്ക് പൊതുവായ നിർദ്ദേശങ്ങളൊക്കെ അറിയാം, പേര്, ക്ലാസ്, അതുപോലെ ഫസിൽ, എന്താ ഫസിൽ, ഫസിൽ നമ്മുടെ ഡിവിഷൻ നമ്പറൊക്കെ കൊടുക്കണം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് 6 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ നിർബന്ധമായി ഉത്തരം എഴുതണം. ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത് ചോദ്യം നോക്കൂ. നഖറ ഉൽ ഫഖറ വനുജീബു ലിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പാരഗ്രാഫ് എന്താ? തിരുവനന്തപുരം മദീനത്തുൻ ജമീല, തിരുവനന്തപുരം ഭംഗിയുള്ളൊരു നഗരമാണ്. ഹി ആസിമത്തു കേരള, അത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. തഖഉ ഫീഹ കസീറു മിനൽ മബാനി, അവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്. മിസില ഹൈക്കൽ ശ്രീപത്മനാഭസ്വാമി, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. വ മസ്ജിദ് പാളയം, പാളയം മസ്ജിദ്. വ മബ്നൽ മജ്ലിസ് അത്തശ്രീഇ, നിയമസഭാ മന്ദിരം ഒക്കെയുണ്ട്. സാഹിലു കോവളം മിൻ അജ്മൽ മനാദിറുൽ ആസിമ, തലസ്ഥാനത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് കോവളത്തെ എന്താണ് കടൽ തീരം. തൂജദ് ഫി മദീനത്ത് തിർഫാന്തരം അൽ മതഹഫ് വൽ മതാർ, എന്താണ് തിരുവനന്തപുരം സിറ്റിയിലുണ്ട്, കാണപ്പെടുന്നു. അൽ മതഹഫ് മ്യൂസിയം, വൽ മതാർ എയർപോർട്ട്, വൽ മുസ്തഷ്ഫയാത് ആശുപത്രികൾ, വ മഹത്തത്തുൽ ഖിതാർ റെയിൽവേ സ്റ്റേഷൻ, വ ഹുനാക്ക ഹദീഖത്തുൽ ഹയവാന, അവിടെ സൂ ഉണ്ട്, മൃഗശാല. ഫീഹ ഹയവാനാസ്, അവിടെ മൃഗങ്ങളുണ്ട്. വ തുയൂറുൻ മുഖ്തലിഫ, വ്യത്യസ്തമായ പക്ഷികളുമുണ്ട്. അപ്പോൾ ചോദ്യം എന്താ നോക്കൂ. അയ്ന യഖഉ മബ്നൽ മസ്ജിദിൽ മബ്നൽ മജ്ലിസി തശ്രീഇലി കേരള, കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരം എവിടെയാണെന്നാണ് പറഞ്ഞത് പാരഗ്രാഫിൽ അല്ലേ? സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം ഏതാണ്? തിരുവനന്തപുരമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്തല്ലേ ഇതുള്ളത്? ഇനി മാഹി ആസിമത്ത് വിലായത്തിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആസിമ, തലസ്ഥാനം ഏതാണെന്നാണ് പറഞ്ഞത്? തിരുവനന്തപുരം തന്നെ അല്ലേ? ഇനി അസ്സാഹിലുൽ മഷ്ഹൂർ ഫി തിരുഫാന്തരം, തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ബീച്ച്, കടൽത്തീരം ഏതാണ്? കോവളം, കൂവാലം, കാപ്പാട്, ഏതാണ്? ഇവിടെ ഈ രണ്ട് ഉത്തരങ്ങളും ഏകദേശം ശരിയായ പോലെ കിടക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിലെ മിസ്റ്റേക്ക് വന്നതാകാം. എന്തായാലും കോവളം, ഇതിൽ വന്നിരിക്കുന്നത് ഇവിടെ കോവളം എന്നാണ് കണ്ടോ, അതാണ് എഴുതേണ്ടത്. അപ്പോൾ ആ വാക്ക് ഇവിടെ കൂവലം, ഇതാണ് ഇതിലെ അൽഫ് ഒഴിവാക്കി, അതാണ് ഏകദേശം ശരി. ഓക്കെ, ഇനി നിറൽ ഹയവാനാത്ത വ തുയൂറ ഫി, ഹയവാനാത്തിനെയും തുയൂറിനെയും നമ്മൾ കാണുന്നു എവിടെ? എവിടെ ഉണ്ടാവുക? സൂ അല്ലേ? ഹദീഖത്തുൽ ഹയവാനാത്ത്. നഖ്താറു മിനൽ അത്തിയ ഇസ്മുൽ മബിന താരിഖി, എന്താണ് ചരിത്രപരമായ ഒരു ഒരു എന്താണ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ പേര് പറയാൻ അല്ലേ, അവിടുത്തെ ഒരു ചരിത്രപരമായ ഇതിൻ്റെ പേര് പറയാൻ ഏതാണ്? മസ്ജിദ് പാളയം, സാഹിലു കോവളം, ഹദീഖത്തുൽ ഹയവാനാത്ത്. ഏതാ? പാളയം മസ്ജിദ് അല്ലേ, അവിടുത്തെ ഒരു മബനയാണ്, പ്രധാനപ്പെട്ട കെട്ടിടമാണ്, കെട്ടിടം നല്ല സ്ഥലം. ഇനി രണ്ടാമത് എന്താണ്? നക്തഷിഫ് വ നുക്കമ്മിലുൽ ഖാനാത്ത്, റസമ നബി സൂറത്ത മർക്കബ്, നബിയിൽ ഒരു എന്താണ് വാഹനത്തിൻ്റെ ചിത്രം വരച്ചു. ഫീഹ അഷ്കാലു ദായിറ, അവിടെ റൗണ്ട് ഉണ്ട്, ആ കുറേ റൗണ്ടുകൾ വെച്ചാണ് അവനത് വരച്ചത്. വൽ മുസല്ലസ്, അതുപോലെ ത്രികോണമുണ്ട്. വൽ മുറബ്ബ, മുറബ്ബ എന്താണ് ചതുരമുണ്ട്, സമചതുരം. വൽ മുസ്തതീൽ, ദീർഘചതുരം അല്ലേ, നീളത്തിലുള്ള സ്ക്വയറുണ്ട്.
അതുപോലെ റെക്റ്റാംഗിളും ഉണ്ട് അല്ലേ, റെക്റ്റാംഗിൾ. അപ്പോൾ ഇവിടെ ഇതിലെ എന്താ ഇവിടെ ചോദ്യം? അൽ അഷ്കാൽ, ഇവിടെ അഷ്കാലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അസ്മാ ഉ ഷക്കിൽ, ആ ചിത്ര ആ ഷക്കിലിൻ്റെ പേര് എഴുതണം. അത് ഈ ഷക്കിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ഇവിടെ എഴുതണം. ഇത് ഈ ചിത്രം നോക്കിയിട്ട് ഇപ്പോൾ ഒന്നാമത്തേത് ഇതേതാണ്? നമ്മൾ മുകളിൽ പറഞ്ഞു ഇവിടെ മുസ്തത്തീൽ അല്ലേ, മുസ്തത്തീൽ റെക്റ്റാംഗിൾ. അപ്പോൾ മുസ്തത്തീൽ എന്ന് ഇവിടെ എഴുതണം. എത്ര മുസ്തത്തീൽ ഉണ്ട് നോക്കൂ. ഇതൊരു മുസ്തത്തീലാണ് അല്ലേ, പിന്നെയോ ഇതാ ഇവിടെ രണ്ടാമത്തെ മുസ്തത്തീൽ. ഓക്കെ അല്ലേ, അപ്പോൾ രണ്ടെണ്ണമുള്ളൂ, രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അതെ, അപ്പോൾ രണ്ട് മുസ്തത്തീൽ നമുക്കിവിടെ എഴുതാം. ഇവിടെ രണ്ട് എന്ന് കൊടുക്കണം, മനസ്സിലായോ? രണ്ട് എന്ന് കൊടുക്കണം, നമുക്കിവിടെ രണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ മുസ്തത്തീൽ എഴുതും വേണം. ഇനി അതിന് താഴെ വരുന്നത് ഇത് മുസല്ലസാണ്. എത്ര മുസല്ലസ് ഉണ്ട് നോക്കൂ. അതെ, ത്രികോണം വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ അല്ലെ, അഞ്ചെണ്ണം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടും. ആ ആറ് ഒരു ഏഴാമത് ഉണ്ട്, ഇതാണ്. ഇവിടെ മുതൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് ആറ്, പിന്നെ ഇങ്ങനെ മുതൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഏഴ്. അപ്പോൾ ഏഴെണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏഴ് എന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കണം, മനസ്സിലായോ? ഇനി ഇത് നമ്മുടെ സ്ക്വയറാണ്. സ്ക്വയർ, സ്ക്വയർ എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞോണ്ട് നോക്കൂ. വാഹിദ് ഇസ്നാനി പിന്നെ ഇവല് അല്ലേ സലാസ, അപ്പം മൂന്നെണ്ണമുണ്ട്. മൂന്ന് നമ്മൾ ഇവിടെ നമ്മൾ മൂന്ന് എന്ന് കൊടുക്കണം, മനസ്സിലായല്ലോ? ഇനി റൗണ്ട് ദായറ, ദായറ അപ്പോൾ റായറ ഇവിടെ ഇതിൻ്റെ നേരെ നിങ്ങൾ എന്ത് എഴുതും? ഇവിടെ നമ്മളെ മുറബ എന്ന് എഴുതണം. ഇവിടെ മുറബ, ഇവിടെ മുസല്ലസ്, ഇത് ദായറ. ദായറ എത്ര എണ്ണമുണ്ട്? ഇതിൽ രണ്ടെണ്ണമുണ്ട്, ഇതിൽ രണ്ടെണ്ണമുണ്ട്, രണ്ടെണ്ണമുണ്ട്, ഇത് രണ്ടെണ്ണമുണ്ട്. അപ്പോൾ രണ്ട് രണ്ട് നാല് ആറ് എട്ട്, അപ്പോൾ എട്ടെണ്ണം. സമാനിയ അല്ലേ, സമാനിയ എന്ന് എഴുതണം, മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആ ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ, അറാദ ആയിഷ തസ്വീയത്തെ ത്വായറത്തിന് വറസിയ, ആയിഷ ഒരു പട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വദഹബ തീര മഹല്ല മഹല്ലിൽ കൃത്താസിയ, സ്റ്റേഷനറി കടയിൽ പോയി അവൾ. ലിഷ്റാ ഇൽ അഥവാ, അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഫജറ ബൈന ഹുമാ ബൈനൽ ബായ ഹിവാറിൻ, അപ്പോൾ ഹിവാറിൻ്റെയും അല്ല നമ്മുടെ ബായ കടക്കാരനും അവളും തമ്മിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വാക്കുകളൊക്കെ ഇവിടെ പോയിട്ടുണ്ട് അല്ലേ. ആ വാക്കുകൾ ഇവിടെ ഉണ്ട്. എന്താണ് ആ വാക്കുകൾ? അസ്ഫർ മഞ്ഞ, അഹ്മർ ചുവപ്പ്, അഹ്ലർ വെച്ച, അതൊരു വാക്കാണ്. സബാഹൽ ഖൈർ ഗുഡ് മോർണിംഗ്, ദബ്ബാസ സ്റ്റാപ്പുലർ, മാതാ തുരീദീൻ എന്തു വേണം, സലാസ് റുബിയാൽ മൂന്ന് രൂപ, കബീറൻ ധാര എന്താണ് വലുത്, എഷുവർണ റുബിയ ഇരുപത് രൂപ, ഔറാഖ് എന്താണ് അൽ ഔറാഖ് പേപ്പറുകൾ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടാവാം, ആയിഷ എന്തോ പറഞ്ഞു. അപ്പോൾ അതിന് ബായ സബാഹൻ നൂർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ആയിഷ പറഞ്ഞിട്ടുണ്ടാവുക? സബാഹൽ ഖൈർ അല്ലേ, സബാഹൽ ഖൈർ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ മക്കളെ. അതെ, ഇനി അപ്പോൾ സബാഹൻ നൂർ എന്ന് പറഞ്ഞു. അപ്പോൾ ബായ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, എന്താ വേണ്ടത്, എന്താ വേണ്ടത്, ഇത് ഏതാണത്, മാതാത്ത രീതിയിൽ എന്താ വേണ്ടത്. അപ്പം ആയിഷ പറയുന്നു, ഉരീദു എന്ത് വേണം, അൽ മുലവന നിറമുള്ള, എന്താ വേണ്ടത്, പേപ്പറുകളാണ് വേണ്ടത്, പേപ്പറുകൾ. അതിന് വാക്കാവൽ ഔറാഖ്, ഔറാഖ് ഇവിടെ എഴുതാം, മനസ്സിലായല്ലോ? ഇനി ഐ ലൗനും തുരീ, ഏത് കളറാണ് വേണ്ടത്, ഏതൊക്കെ കളർ വേണമെന്നാണ്. കുറേ കളറുകളുടെ പേര് ഇവിടെ പറഞ്ഞല്ലോ അല്ലേ, ഇതായിരിക്കും. അപ്പം അസ്ഫർ, അഹ്മർ, അഹ്ലർ എന്ന ഇവിടെ പൂരിപ്പിക്കണം. ബിക്കം അൽവാഹി, ഒന്നിനെന്താണ് വില, ഒരു പേപ്പറിന് എന്ത് വില വരും? ആ ഒരു മൂന്ന് രൂപ വരും അല്ലേ. ഇഷുവിന് വരുമോ? ഇല്ല, ഇഷുവിന് വരാൻ വേറൊരു സാധനം ഉണ്ട് ഇതിൽ. അപ്പോൾ മൂന്ന് രൂപ സലാസ് റൂബിയാ എന്നിവിടെ കൊടുക്കണം. അപ്പോൾ കടക്കാരൻ വീണ്ടും ചോദിച്ചു, ഹൽ തുരീദു ഷൈനാഹർ, വേറെന്തെങ്കിലും വേണോ? അപ്പോൾ ആയിഷ, അബ്ഗി മിഖസ്, എനിക്കൊരു എന്താണ് സിസ് കത്രിക വേണമെന്ന് പറഞ്ഞു. അപ്പം വായിസ ചെറുതാണോ അം എന്തായിരിക്കും വലുതാണോ അല്ലേ, കബീറൻ അതായിരിക്കും ഇവിടെ വരിക. ഇനി ബിക്കമൽ കബീർ, വലുതിനെന്താ വില അല്ലേ, കത്രികക്ക് എന്ത് വില വരും, ഇരുപത്. അപ്പം
ഇഷ്റൂന റൂബിയ എന്ന് നമ്മൾ ഇവിടെ ചേർക്കണം. ഇനി ആയിഷ അബഗൈറ, എനിക്ക് ഗമ്മ് വേണം പശ, പിന്നെന്ത് വേണം? ആ ഒരു പിന്നെ ഒരു വാക്കുകൂടെ ഉപയോഗിക്കാനുണ്ട്, ദബ്ബാസ, സ്റ്റാപ്പിലർ അല്ലേ. അപ്പോൾ സ്റ്റാപ്പിലർ കൂടി ഇവിടെ ചെയ്യണം. തഫദ്ദൽ, ആ എന്നാ പിടിച്ചോ, എല്ലാം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ആയിഷ ശുക്രൻ, നന്ദി പറഞ്ഞു, ബായ് അഫ്വൻ എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിച്ചു. ഓക്കെ, അതാണ് അത് ചെയ്യേണ്ടത്. ഇനി അൻഷദ സിനാൻ അൽ മന്ദൂമ ഫിൽ മഹ്റജാനിൽ ഫന്നി. ഫന്നി കല എന്താണ്, നമ്മുടെ കലോത്സവത്തിൽ സിനാൻ ഒരു പദ്യം പാടി. അല്ലദീ ജറാഫി മദ്രസത്തി, തൻ്റെ സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇവിടെ കുറച്ച് പൂരിപ്പിക്കാനുണ്ട്. ഹയ്യാ നുഖമലിൽ വന്നു, ആ പദ്യം നമ്മളൊന്ന് പൂരിപ്പിക്കണം. ഉന്നൂർ ഉന്നൂർ അഹ്ബാബി അയിന തൊബീബു അഹ്ബാബി അല്ലേ. ഇപ്പൊ തൊബീബിനെ കുറിച്ചാണ്, അദ്ദേഹം യഫ്ഹസു മർലൻ യഫ്ഹസു മർല അബു അഹ്ബാബി, അദ്ദേഹം രോഗികളെ പരിശോധിക്കും. ഫിൽ മുസ്തഷ്ഫ അഹ്ബാബി, ആശുപത്രി. യഹ്ദമു നാസൻ അഹ്ബാബി, ജനങ്ങൾക്ക് അദ്ദേഹം സേവനം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പൂരിപ്പിക്കേണ്ട കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അൽ ജുന്തിയു, ജുന്തിയാരാ സൈനികൻ. യഖ്ബിദു ലിസൻ, കള്ളനെ പിടിക്കുന്നു. യഹ്ഫദു വത്തനൻ, നാട് കാക്കുന്നു. യഹ്ദുമു നാസൻ അഹ്ബാബി, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു. ഉന്നൂർ ഉന്നൂർ അഹ്ബാബി, നോക്കൂ നോക്കൂ കൂട്ടുകാരെ. ഫിൽ മദ്രസ, സ്കൂളിൽ. യദുറുസു ദർസൻ, ക്ലാസ് അല്ല പാഠം പഠിപ്പിക്കുന്നു. അപ്പൊ ഈ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏതാ നോക്കാം, ഇവിടെ അടുത്ത ആരെ കുറിച്ചാണ് പറയുന്നത്? ഉന്നൂർ ഉന്നൂർ അഹ്ബാബി അയിനൽ മുദരിസ് അഹ്ബാബ്. അപ്പൊ മുദരിസിനെ കുറിച്ചാണ് മനസ്സിലായി. മുദരിസ് എന്ത് ചെയ്യും? ഇവിടെ എഫ് എസ് മറല്ല പറഞ്ഞ പോലെ ഇവിടെ എന്താ പറയുക, അദ്ദേഹം പഠിപ്പിക്കുക അല്ലേ. അപ്പൊ യദുറുസു, യദുറുസു ദർസൻ അഹ്ബാബി. പിന്നെയോ യദുറുസു ദർസൻ അഹ്ബാബി. പിന്നെ ഫിൽ മുസ്തഷ്ഫ അഹ്ബാബി എന്ന് എവിടെയുള്ളത്, അദ്ദേഹം എവിടെയാ പഠിപ്പിക്കുന്നത്? ഫിൽ മദ്രസ അല്ലേ, സ്കൂളിൽ ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫിൽ മദ്രസത്തി അഹ്ബാബി. പിന്നെ അവസാനം യഖ്ദുമുനാസൻ അഹ്ബാബി അല്ലേ, യഖ്ദുമുനാസൻ അഹ്ബാബി, ജനങ്ങൾക്ക് അദ്ദേഹം സേവനം ചെയ്യുന്നു എന്നും കൂടി അവസാനം കൊടുക്കണം. ഇനി ഉന്നൂർ ഉന്നൂർ അഹ്ബാബി അയിന ഷുർത്തി അഹ്ബാബി, ഷുർത്തി എവിടെയാണ്, ഷുർത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പോലീസുകാരൻ എന്താ ചെയ്യുക, കള്ളനെ പിടിക്കും അല്ലേ. അപ്പോൾ യഖ്ബിൽ ഉലിസൻ എന്ന് എവിടെ വരും, ഇവിടെ വരും. ഓക്കെ, യഖ്ബിൽ ഉലിസൻ അഹ്ബാബി ഫി മർക്കസ് ഷുർത്തി അഹ്ബാബി എന്നാണ്. പിന്നെ യഖ്ദു മുനാസൻ അഹ്ബാബി, അതെല്ലാത്തിലും ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലേ. യഖ്ദു മുനാസൻ അഹ്ബാബി എന്ന് ഇവിടെ വരും. ഇനി ഇവിടെ വരുന്ന കാര്യം ഡാഷ്, ഇവിടെ കുറേ ഡാഷ് ഇല്ല. അപ്പോൾ അത് ആരാന്ന് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുഅസ്കർ, സൈനിക കേന്ദ്രം, അവിടെ ഉണ്ടാകുന്ന ആളാരാ, നമ്മുടെ ജുന്തിയാണ് അല്ലേ, ജുന്തി സൈനികൻ. അപ്പോൾ ഐനൽ അല്ല, ഉന്ദുർ ഉന്ദുർ അഹ്ബാബി, അതിവിടെ ഉണ്ട്, ഉന്ദുർ ഉന്ദുർ അഹ്ബാബി. പിന്നെ ഐനൽ ജുന്തിയു അഹ്ബാബി, ഐനൽ ജുന്തിയു അഹ്ബാബി, അദ്ദേഹം എന്ത് ചെയ്യുന്നു? യഹ്ഫദു വസ്തനൻ, അദ്ദേഹം നാടിനെ കാക്കുന്നു അല്ലേ. യഹ്ഫദു വതനൻ അഹ്ബാബി ഫിൽ മുഅസ്കരി അഹ്ബാബി യഖ്ദു മുനാസൻ അഹ്ബാബി. അത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പദ്യം പൂർത്തിയായി, മനസ്സിലായല്ലോ. അതാണ് പദ്യം പൂരിപ്പിക്കുന്നത്. ഇനി അസമ നബിയിൽ അല റിഹ്ലത്തിൻ ഇല മൈസൂർ, നബിയിൽ മൈസൂറിലേക്ക് ടൂർ പോകാൻ തീരുമാനിച്ചു. ഫഹദ തഖ്വീമ വഖാമ ബി തഖ്തീത്തി ലിസിയാറത്തിൽ ലമാൽ മുഖ്തലിഫ, അവന് എന്താണ് വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു പ്ലാന് എന്താണ് ഉണ്ടാക്കി, ഏത് കലണ്ടറിൽ നോക്കിയിട്ട്. ഹുനാക്ക ഹദീഖത്തുൽ ഹയവാനാണ്, അവിടെ മൃഗശാലയുണ്ട്. ഖസൂർ മൈസൂർ, മൈസൂർ കൊട്ടാരമുണ്ട്. അപ്പോൾ ഹദീഖത്ത് വൃന്ദാവൻ ഗാർഡൻ ഉണ്ട്. നുസാലി നബിയൽ തഖ്തി, അപ്പൊ തഖ്തീത്തിന് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നബിയിൽ നിന്ന് സഹായിക്കണം. അപ്പൊ നജീബിൽ കലണ്ടർ വയ്ക്കുന്നുണ്ട് ഇവിടെ, അതിലെ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നക്തുബുൽ ബയാൻ, ബയാൻ തയ്യാറാക്കുന്നത് എന്താണ്, വിദായത്തുൽ റിഹ്ല, യാത്ര തുടങ്ങുന്നത് എന്താണ് 24 അല്ലേ, 24 24 ദിവസം ഏതാണ്, യൗമുൽ ഇസ്നൈൻ അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ, യൗമുൽ ഇസ്നൈൻ 24 അല്ലേ. അങ്ങനെയാണെങ്കിൽ
زيارة حديقة الحيوانات ഏതാണ്? ഏത് ഡേറ്റിലായിരിക്കും? ഇവിടെ യൗമ സലാസ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൗമിൽ സ്നേഹിന് കഴിഞ്ഞ് യൗമ സലാസ ആയതുകൊണ്ട് ഇവിടെ ഏതായിരിക്കും ദിവസം? 25 ആയിരിക്കും അല്ലേ. 24 കഴിഞ്ഞ് പിന്നെ 25 യൗമ സലാസ അല്ലേ. അപ്പോൾ ഇവിടെ 25 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 25 എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഇനി സിയാറത്തു ഖസ്റു മൈസൂർ, മൈസൂർ സന്ദർശിക്കുന്നത് 26. അപ്പോൾ യൗമ സലാസാവിന് ശേഷമുള്ള ദിവസം ഇപ്പോൾ ഏതാ വരിക? യൗമുൽ അർബിയ അല്ലേ. യൗമുൽ അർബിയ ആണ് ഇവിടെ വരിക. യൗമുൽ അർബിയ. ഇനി ഇനി ഒരു സിയാ മൈസൂർ കൊട്ടാരം സന്ദർശിച്ചു. ഇനി ഏതോ ഇതിൽ സന്ദർശിക്കാനുണ്ടല്ലോ. ആ ഹദീഖത്ത് വൃന്ദാവൻ അല്ലേ. അപ്പോൾ ഹദീഖത്ത് വൃന്ദാവൻ സന്ദർശിച്ചത് യൗമുൽ ഖമീസിനാണ്. യൗമുൽ ഖമീസിനുള്ള ഡേറ്റ് ഏതാ? 27. അപ്പോൾ നമ്മളിവിടെ 27 എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ ഹദീഖത്ത് വൃന്ദാവൻ എന്നും കൂടി എഴുതണം. ഇനി അല്ലാഹുദ മടക്കം 28. അത് ഏതാ ദിവസം? 28. 28 യൗമുൽ ജുമാ. അപ്പോൾ ഇവിടെ യൗമുൽ ജുമാ എന്നും ചേർക്കണം. അപ്പോൾ അതോടുകൂടി പ്ലാനിങ് കംപ്ലീറ്റ് ആയി. മനസ്സിലായല്ലോ? ഇനി 6-ാമത്തെ പ്രവർത്തനം എന്നുള്ളത് കാനത്തി റീന റാജിഅത്തൻ മിനൽ മദ്രസ. റീന മദ്രസയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫലഖിയത് സദീഖ രാഹുൽ ഫിത്തുരി. അപ്പോൾ വഴിയിൽ വെച്ച് തൻ്റെ കൂട്ടുകാരൻ രാഹുലിനെ കണ്ടു. അപ്പോൾ കാന യജീവ മിനൽ മുസ്തഷ്ഫ. അവൻ എന്താണ് മുസ്തഷ്ഫ എന്താ ആശുപത്രി എന്ന് അവരുന്നു. ഫജറാബൈന ഹുമാ ഹിവാർ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. എങ്ങനെ പൂരിപ്പിക്കാം? ഹിവാർ പൂരിപ്പിക്കേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് അഫ്വൻ, ക്ഷമിക്കണം. മിനൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ നിന്ന്. ഹൽവയാസ്, മിഠായി. തബഅൻ, തീർച്ചയായും. നഅം, അതെ. അസാനൂർ, ഗുഡ് ഈവനിങ്. അലമുൽ അസ്നാൻ, പല്ലുവേദന. ശുക്രൻ, നന്ദി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഓരോന്നും ചോദിക്കുക? അപ്പോൾ രാഹുൽ ചോദിക്കുന്നു മസാ അൽ ഖൈർ. അപ്പോൾ മറുപടി എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാണ് മസാ അന്നൂർ അല്ല മക്കളെ. മാതാ അസാബക് അല്ല, ഇവിടെ ചോദിക്കുന്നു മസാ അന്നൂർ. മിൻ അയ്നത്ത, അവിടെ നിന്ന് ചോദിക്കുന്നു. നീ എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കുന്നു. റീന എവിടെന്നാ വരുന്നത്? റീനയല്ല, രാഹുൽ എവിടെന്നാ വരുന്നത്? ആശുപത്രിയിൽ നിന്ന്. അപ്പൊ ഈ ആശുപത്രിയിൽ നിന്ന് എന്നുള്ളതിനേതാ? മിനൽ മുസ്തഷ്ഫ. പിന്നെ അപ്പോ മിനൽ മുസ്തഷ്ഫ റീവിന് വേണ്ടി ചോദിച്ചു മാതാ അസാബക്ക്, എന്താ നിനക്ക് പറ്റിയത്? എന്തോ അസുഖമാണ്. അസുഖം ഒരു വാക്കുണ്ടല്ലോ ഇവിടെ, അലമുൽ അസ്നാൻ, പല്ലുവേദന അല്ലെ. അപ്പൊ റീന ചോദിച്ചു ഹൽ തനാവൽ തനീ, കഴിച്ചോ? എന്ത് കഴിച്ചാ? പല്ലുവേദന വരുന്ന എന്ത് കഴിച്ചാലാ? ഹൽവയാ, മിഠായി അല്ലേ. നീ മിഠായി കഴിച്ചോ? അപ്പോൾ രാഹുൽ പറഞ്ഞത് നഅം അല്ലേ, അതെ ഞാൻ കഴിച്ചു എന്നിവിടെ ആണ്. ഇനി ലാ തൗക്കുൽ ഹൽവയാ കസീർ, നീ ധാരാളം മിഠായി കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തബഅൻ, തീർച്ചയായും ഞാൻ കഴിക്കില്ല എന്നർത്ഥത്തിൽ തബഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. തബഅൻ യാ റീന, ഇല്ല ഞാൻ കഴിക്കില്ല. അപ്പോൾ ഷിറീന, ശുക്രൻ, രാഹുൽ, അഫ്വൻ, ഇത്ര എഴുതി നമ്മുടെ വിവാഹ പൂർത്തിയായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസർ കൂടി ഞാൻ ഈ ഗ്രൂപ്പിലിടും, ഗ്രൂപ്പിലല്ല ഈ ചാനലിലിടും. നിങ്ങളതും കൂടി കാണാം കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.